ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വീടിന് നേരെ 3 ഡ്രോണുകളാണ് ഹിസ്ബുള്ള തൊടുത്ത് വിട്ടത്. അപ്പോൾ അത് 2 അവർ പ്രതിരോധിച്ചു എന്ന് പറഞ്ഞു, 1 അവിടെ കെട്ടിടത്തിൽ തട്ടി തകർന്നു എന്ന് പറയുന്നു. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വല്ലതും പുറത്തു വന്നിട്ടുണ്ടോ? അല്ല, ആര് ഡ്രോൺ അയച്ചെന്നാണ് പറഞ്ഞത്? ഹിസ്ബുള്ള. ആര് പറഞ്ഞു? ലെബനനിൽ നിന്ന് 70 കിലോമീറ്റർ ദൂരത്ത്. ആര് പറഞ്ഞു? മാധ്യമങ്ങളിൽ ചില ഹിസ്ബുള്ള പറഞ്ഞോ? ഹിസ്ബുള്ള പറഞ്ഞിട്ടില്ല. ഹിസ്ബുള്ള പറഞ്ഞിട്ടില്ല, അതാണ് കാര്യം. ഹിസ്ബുള്ള ഇത് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. ആ സ്റ്റേറ്റ്മെൻ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ഡൊമൈനിലുണ്ട്. ഞങ്ങൾ നോർത്ത് സെൻട്രൽ ഇസ്രയേലിലേക്ക് കുറച്ച് റോക്കറ്റ്സ് അയച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ അങ്ങനെ അയച്ച റോക്കറ്റുകളെ അക്രി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 50 വയസ്സുള്ള ഒരാൾ മരിച്ചുവെന്ന് ഇസ്രയേലും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹിസ്ബുള്ള റോക്കറ്റ് ഡ്രോൺ അയച്ചു, നെതന്യാഹുവിനെ കൊല്ലാൻ ശ്രമിച്ചു, അവിടെ ഒരാൾ കൊല്ലപ്പെട്ടു എന്നാണ് മലയാള മനോരമ എഴുതിയിരിക്കുന്നത്. മലയാള മനോരമയുടെ പത്രം 3 ഡ്രോണുകളിൽ ഒന്ന് വെച്ചിട്ട് നെതന്യാഹുവിൻ്റെ വീട്ടിലെ ഒരാൾ മരിച്ചു. ഇത് മനോരമ പറയുകയാണ്. ഹിസ്ബുള്ള പറയുന്നു ഞങ്ങൾ അയച്ചിരിക്കുന്നത് ഡ്രോൺ അല്ല, ഡ്രോൺ അയച്ചതിനെ കുറിച്ച് മിണ്ടുന്നേയില്ല. ഞങ്ങൾ മധ്യ ഇസ്രയേലിലേക്കും വടക്കൻ ഇസ്രയേലിലേക്കും കുറച്ച് റോക്കറ്റ്സ് അയച്ചു, അതിനും അതിൻ്റെ ഭാഗമായി ഒരാൾ മരിച്ചു. മരിച്ചത് അക്രി എന്ന് പറയുന്ന സ്ഥലത്ത് 50 വയസ്സുകാരനാണെന്ന് ഇസ്രയേലും പറയുന്നു. ഈ 50 വയസ്സുകാരനെ കൊണ്ട് മനോരമ എന്ത് ചെയ്തു? നെതന്യാഹുവിൻ്റെ വീട്ടിൽ നിർത്തി. കാരണം ആ വീട്ടിൽ മരിച്ചു എന്നാണ് മനോരമയുടെ വാർത്ത. പത്രം കയ്യിലുണ്ടെങ്കിൽ നോക്ക്. അത് ആ വീട് റോക്കറ്റ് ഡ്രോൺ ആക്രമണത്തിൽ വീട് തകർന്നു, ഒരാൾ മരിച്ചു എന്നാണ്. പക്ഷെ നെതന്യാഹു പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണിക്കാം. ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ബിബി പറയുന്ന സെൻറ്റൻസ് എനിക്ക് വായിക്കുകയാണ്. ദ ഇറാനിയൻ ഏജൻറ്റ്സ് ഹു ട്രൈഡ് ടു അസാസിനേറ്റ് മീ ആൻഡ് മൈ വൈഫ് ടുഡേ മെയ്ഡ് എ ബിഗ് മിസ്റ്റേക്ക്. ഗുരുതരമായ തെറ്റാണ്, അവർക്ക് ഗുരുതരമായൊരു മിസ്റ്റേക്ക്, അബദ്ധമാണ് അവർ കാണിച്ചിരിക്കുന്നത്. ആരെ? എന്നെ മാത്രമല്ല, എൻ്റെ ഭാര്യ നെതന്യാഹുവിൻ്റെ ഭാര്യയുടെ പേര് സാറ എന്നാണ്. സാറയും എന്നെയും കൊല്ലാനായിട്ട് ആര് ശ്രമിച്ചു? ഹിസ്ബുള്ള എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ശ്രദ്ധിക്കണം, ആര്? ഇറാനിയൻ ഏജൻറ്റ്സ്. ഇറാൻ്റെ ഏജൻറ്റുമാർ എന്നെ കൊല്ലാൻ ശ്രമിച്ചു, എന്നെയും എൻ്റെ ഭാര്യയും കൊല്ലാൻ ശ്രമിച്ചത് ഗുരുതരമായ കുറ്റമാണ്, ഗുരുതരമായ തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് നെതന്യാഹു പറഞ്ഞിരിക്കുന്നു. അതാണ് നെതന്യാഹുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അത് ശ്രദ്ധിക്കണം. ഹിസ്ബുള്ള ഞങ്ങളാണ് ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞിട്ടില്ല, നെതന്യാഹു പറഞ്ഞിട്ടില്ല. നെതന്യാഹു ആരുടെ പേര് പറഞ്ഞിരിക്കുന്നു? ഇറാനിലെ ഭീകരർ, ഇറാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇറാൻ്റെ ഏജൻറ്റ് ഹിസ്ബുള്ള ഇറാൻ്റെ ഏജൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ നെതന്യാഹു ഗുരുതരമായ കുറ്റം ഒരാൾ ചെയ്താൽ എന്ത് ഉണ്ട്? ശിക്ഷയുണ്ടാവും. ശിക്ഷ ആർക്കായിരിക്കും? ഇറാനായിരിക്കും അല്ലേ? അതെ. അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിന് ആക്രമണം ഗുരുതരമായ മിസ്റ്റേക്കാണ്, അതിനുള്ള പണി തിരിച്ചു തരുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇറാൻ്റെ ഏജൻറ്റുമാർ നടത്തിയ ഗുരുതരമായ കുറ്റം ചെയ്തിരിക്കുന്നു എന്നോട് എൻ്റെ ഭാര്യകൾ. അതാണ് ഇതിന് പണി കൊടുക്കാൻ പോകുന്നത് ആർക്കാണ്? ഇറാനാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ എന്ന് പറയുമ്പോൾ ഇറാനിൽ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയേക്കാൾ വലിയൊരാൾ ഇസ്രയേലിലില്ല. അപ്പോൾ ഇറാൻ ശിക്ഷ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇറാൻ ആർക്ക്? ഇറാനിൽ കൊടുക്കണം. ഇറാനിൽ ആർക്ക് കൊടുക്കണം? അവിടുത്തെ ഏറ്റവും പരമോന്നതനായ ആൾക്ക് കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പം തന്നെ കുഴിക്കകത്ത് വിളക്കും കത്തിച്ചിരിക്കുന്ന അയത്തുള്ള അലി ഖമനേയ്ക്കായിരിക്കും ഒരുപക്ഷെ പണി കിട്ടുന്നത്. അതവിടെ നിൽക്കട്ടെ. എന്താണ് സംഭവിച്ചത്? സമുദ്രതീരത്തുള്ള ഒരു നഗരമാണ് കൈസേറിയ. ഈ കൈസേറിയയിൽ ഉള്ള വീട്ടിന് നേർക്ക് വേനൽക്കാല വസതിയാണ്. ആ വേനൽക്കാല വസതിക്ക് നേർക്കാണ് ഡ്രോൺ വന്നത്. നെതന്യാഹുവിന് 3 വീടുകളുണ്ട്. അതിൽ ഈ വേനൽക്കാല വസതി വല്ലപ്പോഴേ വന്ന് താമസിക്കാറുള്ളൂ. സീസണലാണല്ലോ, പലയിടത്തും വിദേശ രാജ്യങ്ങളിൽ വേനൽക്കാലം, വിൻ്ററിൽ താമസിക്കുന്ന വേറെ, ശൈത്യകാലത്ത് വേറെ, ഇങ്ങനെ താമസിക്കുന്ന വീടുകൾ പ്രധാനമന്ത്രിമാർക്കുമൊക്കെ ഒഫീഷ്യലി തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വേനൽക്കാല വസതിയിലേക്കാണ് ഡ്രോൺസ് വന്നത്. ഈ ഡ്രോൺസ് വന്നപ്പോൾ നമ്മൾ ചോദിക്കും, ഇവർക്ക് അയൺ ഡോം, അത്, ഡേവിഡ് സിംഗ് സ്ലിംഗ് ഇതൊക്കെ ഉണ്ടായിട്ടും ഡ്രോണുകളെ പ്രതിരോധിക്കാൻ പറ്റിയില്ല എന്നൊരു ചോദ്യമുണ്ട്. വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഇസ്രയേൽ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണതെന്ന് വേണമെന്ന് പറയാം. കാരണം ഈ പറയുന്ന ഇപ്പോൾ വന്നിരിക്കുന്ന താട്ട് മിസൈൽ ഉൾപ്പെടെ അമേരിക്ക കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതൊക്കെ റോക്കറ്റുകളെയും ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ പ്രതിരോധിക്കാനുള്ളതാണ്. വളരെ ചെറിയ ഡ്രോണുകൾ വന്നാൽ ഇവിടെ കണ്ണിപ്പെടില്ല. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഡ്രോണുകളെ ചിലപ്പോൾ റഡാറുകളുടെ കണ്ണിപ്പെടാതെ പോകുന്നുണ്ട്. അങ്ങനെയാണ് ഈ 3 വരികയും 2 തകർത്തു, 1 വന്ന് ആ കെട്ടിടത്തിൽ ഹിറ്റ് ചെയ്തു. പക്ഷേ ആ കെട്ടിടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല, അവിടെ ഒരു മരണവും നടന്നിട്ടില്ല എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ പറയുന്നത്. ഹിസ്ബുള്ള അവകാശപ്പെടുന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ രണ്ടുപേരും ഹിസ്ബുള്ള അവകാശപ്പെട്ടുമില്ല, നെതന്യാഹു
ഹിസ്ബുള്ളയുടെ പേരും പറഞ്ഞിട്ടില്ല, ഇറാൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടായിരിക്കും ഹിസ്ബുള്ള ആണ് ഇത് ചെയ്തതെങ്കിൽ? ഹിസ്ബുള്ള ആയിരിക്കണം ചെയ്തിരിക്കുന്നത്, സംശയമൊന്നുമില്ല. ഇറാനിൽ നിന്ന് ഡ്രോൺ പറന്നു വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ലെബനോണിൽ നിന്ന് ഹിസ്ബുള്ള തന്നെ ആയിരിക്കണം ഈ ഡ്രോൺ അയച്ചിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഞങ്ങൾ അത് ചെയ്തു എന്ന് പറയാൻ ഹിസ്ബുള്ള തയ്യാറാവുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഞാനാണ് അടിച്ചത് എന്ന് അന്തസ്സോടെ നിവർന്നു നിന്ന് പറയുമായിരുന്നു ഹിസ്ബുള്ള. ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ അത് പറയാനുള്ള ആംബിയറില്ല അല്ലേ? ഞങ്ങൾ ചെയ്തു. കാരണം അവരെ സംബന്ധിച്ചൊരു വലിയ വിക്ടറിയാണ്. കാരണം എത്രയും സുരക്ഷാ സന്നാഹങ്ങളൊക്കെ മറികടന്ന് നെതന്യാഹുവിൻ്റെ വീടിനെ ആക്രമിക്കാൻ പറ്റി. നെതന്യാഹു ഭാര്യയും അവിടെ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അവർ ഉന്മൂലനം ചെയ്യാൻ നോക്കിയത് നെതന്യാഹുവിൻ്റെ മാത്രമല്ല, നെതന്യാഹുവിൻ്റെ കുടുംബത്തെ തകർക്കാൻ നോക്കി അല്ലേ? വീട്ടിലേക്ക് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ കുടുംബത്തോടെ നശിപ്പിക്കാനാണ്. അതിനുള്ള ശ്രമം നടത്തി, അവിടെ ഒരു കെട്ടിടത്തിൽ ഹിറ്റ് ചെയ്തു, ഞങ്ങൾ ഏതാണ്ട് വിജയിച്ചു. ഇത്രയും സുരക്ഷാ സന്നാഹങ്ങളെ മറികടഞ്ഞ് ഞങ്ങളുടെ ഡ്രോണുകൾ അവിടെ എത്തി എന്നുള്ളത് അഭിമാനത്തോടെ ഒരു വലിയ വിജയം പോലെ എന്തുകൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് പറയാൻ പറ്റുന്നില്ല? അത് വലിയ ആ സംഘടന, ആ ഭീകര സംഘടന നേരിടുന്ന പ്രതിസന്ധിയാണ്. ഇതിപ്പോൾ അവിടെ നിന്ന് അവശേഷിക്കുന്ന ആരോ ചിലപ്പോൾ നമ്മൾ നക്കോറയിലെ യു എൻ സേന ഇരിക്കുന്നതിൻ്റെ അടുത്തുള്ള ടണലിൽ നിന്ന് വിട്ടതായിരിക്കാം. കാരണം യു എൻ അവിടെ ഇരിക്കുന്ന കാരണം ഇസ്രായേലിന് കയറി തിരിച്ച് ഇവരെ ആക്രമിക്കാൻ വയ്യ. അത് വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാവാം. അങ്ങനെ വന്ന ഡ്രോണാണെങ്കിൽ തന്നെയും അത് ആരെങ്കിലുമൊക്കെ വിടുക. കാരണം ഇവർക്കൊരു സംഘടിതമായ നേതൃത്വമില്ല. ആരാണ് അവകാശവാദം ഉന്നയിക്കുക? അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടി ഒരു തലയില്ല ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക്, നേതൃത്വമില്ല. അസൻ നസറുള്ള കൊല്ലപ്പെട്ടിട്ട് എത്ര ദിവസമായി? ഖമനേയി ഉണ്ടല്ലോ, ഖമനേയി ആണല്ലോ അരിയിട്ട് വാഴിച്ച് ഹിസ്ബുള്ളയുടെയും ഹൂദികളുടെയും തലവന്മാരെ വാഴിക്കുന്നത് ആരാണ്? ഖമനേയി ആണ്. ഖമനേയി എവിടെ? ഖമനേയിക്ക് എന്താണ് വേറൊരാളെ ഹിസ്ബുള്ളയുടെ തലവനായിട്ട് നിയമിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഹിസ്ബുള്ള ഓടുകയാണ്. നമ്മൾ പറഞ്ഞല്ലോ നദിയുടെ വടക്കൻ മേഖലയിലേക്ക് വലിയ കോളറ പടർന്നു പിടിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാം വയ്യ. നേതൃത്വമില്ല, എല്ലാവരും കൊല്ലപ്പെടുന്നു. എന്ത്, പിന്നെ ഒറ്റപ്പെട്ട് ചില ടണലുകളിലേക്ക് ഇരിക്കുന്ന ആളുകൾ ഇടയ്ക്കിടയ്ക്ക് മിസൈലുകൾ വിടുന്നുണ്ട്, ഡ്രോണുകൾ അയക്കുന്നുണ്ട്. പക്ഷേ വളരെ തന്ത്രപരമായ അവർക്ക് വേണമെങ്കിൽ ലോകത്തിന് മുന്നിൽ വിളിച്ച് പറയും ഹിസ്ബുള്ള തകർന്നിട്ടില്ല, ഞങ്ങളിപ്പോഴും ഉണ്ട്, ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വീട് വരെ ആക്രമിക്കാനുള്ള ശേഷി ഞങ്ങൾക്കിപ്പോൾ ഉണ്ടെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരാക്രമണം നടത്തിയിട്ടും അത് ക്ലെയിം ചെയ്യാൻ പറ്റാതെ വരുന്നത് ആ ഭീകര സംഘടനയുടെ നേതൃത്വരാഹിത്യം അല്ലെങ്കിൽ ദൗർബല്യം തന്നെയാണ്. പക്ഷേ നെതന്യാഹു കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഹിസ്ബുള്ളയെ വിട്ടു, ഹിസ്ബുള്ള പോട്ടെ, മാറി നിൽക്കടാ, മൈൻഡ് ചെയ്യുന്നില്ല. നിൻ്റെ അപ്പനുണ്ടല്ലോ, നിന്നെയൊക്കെ പറഞ്ഞു വിടുന്ന അവർ ഇതിന് അനുഭവിക്കാൻ പോകുന്നത് നിൻ്റെയൊക്കെ തന്ത, വലിയ തന്ത, താടിയുള്ള തന്ത, തൊപ്പിയുള്ള തന്ത, മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുന്ന എലിയെപ്പോലെ ഇരിക്കുന്ന ആ തന്തയാണ് മേടിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ നെതന്യാഹുവിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇനി യുദ്ധത്തിൻ്റെ ഹിസ്ബുള്ള മറ്റൊന്നുകൂടെ പറഞ്ഞു, സിൻവർ കൊല്ലപ്പെട്ട ഉടനെ ഹിസ്ബുള്ള പറഞ്ഞു യുദ്ധത്തിൻ്റെ പുതിയൊരു മുഖം ഞങ്ങൾ തുറന്നിരിക്കുകയാണ് എന്ന് ഹിസ്ബുള്ള പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ യുദ്ധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് വാർത്തകൾ കാണുന്നത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ ലെബനോണിലൊരു സ്ഥലമുണ്ട്, ജൗണിയ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ജൗണിയയിലൊരു സംഭവം നടന്നു. ഒരു കാറിങ്ങനെ ഓടിപ്പോവുകയാണ്. കാറിങ്ങനെ ഓടിപ്പോകുമ്പോൾ എവിടെ നിന്ന് ഒരു ഡ്രോൺ പറന്നു വന്നു. സമീപവാസികളൊക്കെ ഞെട്ടിക്കുക. ഡ്രോൺ പറന്നു വന്ന് കാറിൻ്റെ വിൻഷീൽഡ് എന്ന് വെച്ചാൽ കണ്ണാടിയുടെ അവിടെ നിന്നിട്ട് രണ്ടുമൂന്ന് വെടിയും കഴിച്ചു. ആ കാറ് പൊട്ടിത്തെറിച്ചു പോയി. ഒരു ഭാര്യയും ഭർത്താവുമായിരുന്നു കാറിലുണ്ടായിരുന്നത്. അടുത്തുള്ള കടക്കാരൊക്കെ പറയുന്നു ഞങ്ങൾ ഞെട്ടിത്തെറിച്ചു പോയി, എന്ത് പറ്റിയെന്നറിയാൻ പറ്റും, ഇവിടെ ഭയങ്കര സ്ഫോടനം. പിന്നെ നോക്കുമ്പോൾ കാറ് നിന്നിടത്ത് ഒരു കുഴി മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഡ്രോൺ പറന്ന് തിരിച്ചുപോയി. ജൗണിയ എന്ന് പറയുന്ന ലെബനോണിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പട്ടണത്തിലാണ്. കൊല്ലപ്പെട്ടത് ആരാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ വെച്ചുകൊണ്ട് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ വേണം ചെയ്യാവുന്നതാണ്. ആ വീഡിയോ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനോട് കാണിക്കാം. അതായത് ഒരാൾ പുതിയ ടെക്നോളജിയെക്കുറിച്ച് പറയുകയാണ്. ഇന്നത്തെ ആധുനിക കാലത്തെ പുതിയ യുദ്ധതന്ത്രങ്ങൾ, മനുഷ്യനൊന്നും വേണ്ട, ഡ്രോണുകൾ, കയ്യിൽ ഉള്ളെങ്കിൽ ഒതുങ്ങുന്ന ചെറിയ ഡ്രോണുകൾ, അതിനകത്തൊരു 5 ഗ്രാം 10 ഗ്രാം വെടിമരുന്ന് മതി, സ്ഫോടക വസ്തു. ആ ഡ്രോണ് ഫേസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന, ഫേസ് റെക്കഗ്നൈസേഷൻ, മുഖം തിരിച്ചറിയുന്ന ഡ്രോണുകൾ. അപ്പോൾ എൻ്റെ പടമെടുത്ത് ഡ്രോണിൽ കൊടുക്കുകയാണ്. ഇയാൾ ഒരാൾക്കൂട്ടത്തിലിരിപ്പുണ്ട്, അവരെ പോയി തട്ട് എന്ന് പറഞ്ഞ് വിട്ടാൽ ഈ ഡ്രോൺ ആൾക്കൂട്ടത്തിലേക്ക് വരും. ആ ഡ്രോൺ ഇങ്ങനെ സ്കാൻ ചെയ്ത് മുഖം നോക്കും. എൻ്റെ മുഖം കണ്ടാൽ നേരെ എൻ്റെ അടുത്തേക്ക് വരും, ടിം, ഒറ്റവടി തലക്കേറ്റ്. വളരെ സിമ്പിളാണ്. അത്തരം ഡ്രോണുകൾ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുണ്ട്. ഉണ്ടായിരിക്കാം. അതിനുവേണ്ടിയുള്ള ഗവേഷണങ്ങൾ നടക്കുന്നു എന്നാണ് പറയുന്നത്. അത് അത്തരം വാർത്ത കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഡെമോ വീഡിയോ ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ കൃത്യമാണ്, അതുപോലൊരു സംഭവമാണ് ജൗണിയ പട്ടണത്തിൽ. ഒരു ഡ്രോൺ പറന്ന് വരുന്നു, കൃത്യം വന്ന് ട്രാഫിക്ക് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക, ഒരു വണ്ടിയുടെ നേരെ മാത്രം വരുന്നു, അതിലേക്ക് നോക്കുന്നു, അതിൻ്റെ ഗ്ലാസിലേക്ക് നിൽക്കുന്നു,
അകത്തേക്ക് വെടിവെക്കുന്നു. ഒരു ഭാര്യയും ഭർത്താവുമായിരുന്നു കാറിലുണ്ടായിരുന്നത്. അവർ നിന്നടം കുഴിയായിപ്പോയി, ഡ്രോൺ അതിൻ്റെ വഴിക്ക് പോയി. അത് അവിടെ കണ്ട പരിസരവാസികളൊക്കെ ഞെട്ടിത്തെറിച്ച് പോയി. എന്താ സംഭവിച്ചത്? കൊല്ലപ്പെട്ടതായിരുന്നു പോലും ഒരു മൊത്തം കാറ് ഉൾപ്പെടെ ഒരു കുഴി മാത്രം എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടു തിരിച്ചെടുക്കാനൊന്നുമില്ലാത്ത തരത്തിൽ ഏതോ പ്രധാനപ്പെട്ട ഉത്തരവാദപ്പെട്ട പദവിയിലിരിക്കുന്ന ഭീകര സംഘടനയുടെ പ്രധാനപ്പെട്ട ആളുകളെ ഈ ലെബനോണിലെ ജമുണിയ പട്ടണത്തിൽ തീർത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ മാറിയിട്ട് ദാഹിയ എന്ന് പറയുന്ന ടൗണിൽ ഇപ്പോൾ ഇസ്രയേലി പട്ടാളം അറിയിപ്പ് കൊടുത്തിരിക്കുന്നു, ആക്രമിക്കാൻ പോവുകയാണ്, ഒഴിഞ്ഞോ വീടൊഴിഞ്ഞോളൂ, 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറിക്കോളൂ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടില്ല. അതൊരു ആക്രമണം നടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹിദാർ സഹാല എന്ന് പറയുന്ന അവിടുത്തെ സുഖുമൂർ, ലെബനോണിലെ സുഖുമൂർ സിറ്റിയിലെ മേയർ കൊല്ലപ്പെട്ടു. ഇത് 2-ാമത്തെ മേയറാണ്. കഴിഞ്ഞ ദിവസം നബാത്തിയെ എന്ന് പറയുന്ന സിറ്റിയിലെ ഒരു മേയറെ കൊലപ്പെടുത്തിയിരുന്നു. 2-ാമത്തെ മേയറാണ് ഇപ്പോൾ ലെബനോണിൽ കൊല്ലപ്പെടുന്നത്. അപ്പോൾ യുദ്ധം അതിൻ്റെ ഓരോ സ്ഥലത്തും ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊലപ്പെടുത്തുന്ന, ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്ന പണി ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഹിസ്ബുള്ളയുടെ ഏതാണ്ട് റോക്കറ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ കരുതുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ഷോക്കാണ് അവരുടെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് നേരെ ഉണ്ടായ ഒരു ആക്രമണം. അതിന് നിശ്ചയമായും ഒരു തിരിച്ചടി ഉണ്ടാവും. അതിൽ ടാർഗറ്റ് ചെയ്യുന്നത് പെഷസ്ക്യാനാണോ, ഇറാൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന പെഷസ്ക്യാനാണോ, അതോ അയത്തുള്ള അലി ഖൊമൈനിക്ക് തന്നെയാണോ, ഖമനൈക്ക് തന്നെയാണോ അടി കിട്ടാൻ പോകുന്നത്, അടി കൊടുക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് കണ്ടറിയേണ്ടത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നെതന്യാഹു പറഞ്ഞത് ഇറാൻ്റെ ഏജൻറ്റുമാർ ഗുരുതരമായ തെറ്റ് ചെയ്തിരിക്കുന്നു, എന്നെയും എൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുക വഴി ഗുരുതരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്, കുറ്റത്തിൻ്റെ ശിക്ഷ എന്താണെന്നും നെതന്യാഹു തീരുമാനിച്ചിട്ടുണ്ട്. ആ ശിക്ഷാവിധിയുടെ വിവരങ്ങൾ അധികം വൈകാതെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തിരിച്ചടി എന്തായാലും ഉണ്ടാകുന്ന ഉറപ്പാണ്. ഇറാൻ സൂക്ഷിച്ചിരിക്കണം, സൂക്ഷിക്കും. അത് ഇറാന് നേരെയായിരിക്കും എന്നും വ്യക്തം. കാരണം ഹിസ്ബുള്ള എന്ന് വാക്ക് പറയാതെ ഇറാൻ എന്ന് പറഞ്ഞിട്ടാണ് നെതന്യാഹുവിൻ്റെ ഒറ്റ വരി പ്രതികരണം. ഒറ്റ വരിയേ ഉള്ളൂ, ഗുരുതരമായ മിസ്റ്റേക്ക്, കുറ്റമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്, ഇറാൻ്റെ ഏജൻറ്റുമാർ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.